Hello friends, welcome back to my YouTube channel. Apa jangan ini video udah kenapa dan office baca datang. Ikan jangan kau harus jadi boleh harus jadi gian atau karena gue udah pergi anak putih dari mana. Pada hari ini jangan ya, jangan coba. Mungkin jadi itu sama sari kan jadi coba. Nanti sama sari kan lalu kan aku mau rafai dari gian atau paling ini jadi seperti part of kita dari gian atau apa ini part of coffee itu. Tapi ada kan meminta. Mungkin jadi itu sama sari sih ya. Oke oke itu orang. Apa angin ada jadi video udah kenapa? Apa pertanyaan itu masih ada di cendera atau? Ada itu. Ipa jual lagi boleh nih kurus. Tapi gue udah kali anak ini makalah kayak ini sih. Ada itu putih ke mona ini saling nalar biasa nanti biasa lah sama itu. Jual lagi boleh nih kurus itu lah. Enak berperan nanti jangan ini parah yang boleh. Apa ini ada berperan macam apa ya nih jual itu bukan untuk uji orang pola itu karena uji penyuti, ada yang nyam paraya, apapun paraya nanti endah mau cerita nih kalian ada ikan ada murni, endah lalu penyuti independen itu, unci ya itu, aku sangka, ada yang ini lalu tuh paraya, kalian just itu, ada kai tuh lalu enggak nama kita biasa, ada itu nama kita, ini paraya pola kalau mar mada nanti saja lagi, orang dewasa mar bol orang perasaan malah kari nggak beri, waktu perlu, alingnya jual itu nanti, soalnya uji kai tuh lalu alingnya plus nama kita negi lalu, orang additional jual beli kari malah kayak apa dikain terlihat അതൊന്നും കുറച്ചെങ്കിലും കുറച്ച് നമുക്ക് എൻജി ചെയ്യാനായിട്ട് പറ്റും അത് കാരണം നമുക്ക് ആരുടെയും കൈയും കാലും പിടിക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും അതായത് അധികം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഫ്രണ്ട്ലേക്ക് പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ അവരോട് സംസാരിക്കും കേട്ടോ അപ്പോൾ അവരും പറയും ആ ചേച്ചി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം മാരേജിനെ കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല എന്നൊക്കെ അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളായതിന് ശേഷം ജോലിക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു കുഴപ്പവും വരുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇപ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കുട്ടീനെ ഇട്ടിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെതായിട്ടുള്ള സങ്കടമുണ്ട് കാരണം അവനെ നോക്കാൻ പറ്റുന്നില്ല അവനെ എന്തിനും കൊടുക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട് കാരണം 3 വയസ്സുവരെ ഞാൻ തന്നെയാണ് അവനെ നോക്കിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം പെട്ടെന്ന് അവൻ ഇട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് അമ്മയ്ക്കും ഭയങ്കര വിഷമമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് അല്ലാണ്ട് ഒരമ്മമാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരെ വേദനിപ്പിക്കണോ മക്കളെ വേദനിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് സപ്പോർട്ടാണ് വേണ്ടത് എസ്പെഷ്യലി നമ്മുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് വേണ്ടത് അവർ സപ്പോർട്ട് മാത്രം മതി നമുക്ക് കാരണം നീ ജോലിക്ക് പോക്കോ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സപ്പോർട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു ഇപ്പോൾ ചേട്ടൻ ചിലപ്പോൾ പണി മറ്റൊരു നേരത്തെ എത്തും അപ്പോൾ ഉണ്ണീനെ ചിലപ്പോൾ ചേട്ടൻ നോക്കും പിന്നെ എൻ്റെ അമ്മയുണ്ട് അവിടെ ചേട്ടൻ അമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് ബിസിയാണ് കേട്ടോ അവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല അമ്മയുടെ താക്കിയിട്ട് പോകാനും പറ്റത്തില്ല നമുക്കപ്പോൾ സമാധാനം ഉണ്ടാവില്ല അയ്യോ എന്തായതാന്നൊക്കെ ആലോചിച്ച് നമുക്ക് ടെൻഷനായിരിക്കും അപ്പോൾ അത് കാരണം അത് കാരണം കേട്ടോ ഞാൻ ഇത്രയും നാളെ ജോലിക്കൊന്നും പോകാതെ അല്ലെങ്കിൽ ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം ഒരു രൂപയ്ക്ക് ഒരു രൂപ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ യൂട്യൂബ് ചാനലാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മോട് വന്നു തന്നപ്പോൾ അതായത് ആ പിന്നെ കുഴപ്പമില്ലല്ലോ അമ്മയുടെ അടുത്താക്കിയിട്ട് പോകാന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഇങ്ങനൊരു ജോലിക്കായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ജോലിക്ക് ഇറങ്ങുന്നത് നമ്മുടെ കുട്ടികളിട്ടിട്ട് ജോലിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമമൊന്നും ഇല്ലാണ്ട് കേട്ടോ നല്ല വിഷമമുണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടും പോകും കേട്ടോ പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഇവിടെ ചിന്തയൊന്നും ഇല്ല എന്നല്ല നമ്മുടെ മനസ്സിലും വിരുദ്ധ ചിന്തകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഭ്രാന്ത് വരിക എന്ന് പറയില്ല അമ്മതിരിയാവ് അങ്ങനെ എനിക്ക് കുറച്ച് ഇത് എന്തോ പോലെയാണ് അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് കല്യാണമൊക്കെ ആയിട്ട് നല്ലത് അതായത് എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്തുവെച്ചാൽ മതി നമ്മൾ കല്യാണം കഴിച്ചിട്ട് ബുദ്ധിമുട്ടുകാനൊക്കെ നല്ലത് നമ്മൾ കല്യാണം കഴിക്കുന്ന മുന്നേ നമ്മളൊന്ന് സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നോക്കാം കേട്ടോ അത് എന്തായാലും നമുക്ക് ഗുണം ചെയ്യുന്നത് ദോഷം ഒരിക്കലും ചെയ്യില്ല കേട്ടോ നമ്മുടെ പാരൻസ് തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് കാരണം നിങ്ങൾ എന്താ പറയുക പരമാവധി പഠിച്ച് ജോലിയൊക്കെ നടാനായിട്ട് നോക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ നേഴ്സ് എഞ്ചിനീയർ ഒന്നാവാൻ പറ്റത്തില്ല എങ്കിൽ പോലും നമുക്ക് ചെറിയ ജോലികളിൽ ഏർപ്പെട്ടിട്ട് പോകാനും ജീവിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ റിലാക്സ് ആയിട്ട് തന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് ഓക്കെ ചില സ്ത്രീകളുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ അമ്മമാർ കുട്ടികളൊക്കെ ആയിട്ട് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുന്ന സ്ത്രീകളുണ്ട് എല്ലാവരും ഒന്നും പറയുന്നില്ല കേട്ടോ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നത് വില കണ്ടില്ലേ കുട്ടികളൊന്നും നോക്കണ്ട അവളെ ഇറങ്ങി സുന്ദരി നടക്കുന്നത് മേക്കപ്പൊക്കെ ഇട്ട് നടക്കണ സ്വന്തം കുട്ടീനെ നോക്കണ്ട കിട്ടിയെ നോക്കണ്ട വീട്ടിലത്തെ കാര്യം നോക്കണ്ട എന്താ അവളുടെയൊക്കെ സുഖം ജോലിക്ക് പോകുന്നവരൊക്കെ അല്ലാതിൻ്റെ ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയൂ അല്ലേ വെറുതെ ഇങ്ങോട്ട് രാവിലെ മേക്കപ്പ് ഇട്ട് ഒരു ഈ സുന്ദരിയായിട്ട് പോയാൽ മതിയാണ് പൈസ ചെയ്യുവാരെങ്കിലും അതിന് വേറെ പണി പറയും അല്ലേ എന്നാലും അതിൻ്റേതായിട്ടുള്ള മര്യാദകൾ അതിനുണ്ടായിരിക്കും അപ്പം എനിക്കറിയില്ല പക്ഷേ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഷ്ടപ്പാടിനും നമ്മുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ചൊറിഞ്ഞിരിക്കുന്നവരും കുശുമ്പ് പറയുന്നവരും പറഞ്ഞിരുന്നോട്ടെ അവർക്ക് എന്തിട്ടല്ലേ നമ്മളിപ്പോലുള്ള ആൾക്കാർ ഇതേപോലെ ഇറങ്ങുമ്പോഴല്ലേ അവർക്ക് കുശുമ്പ് പറയാനും വായായിട്ട് ഇങ്ങനെ അലക്കാനൊക്കെ പറ്റുന്നില്ലേ അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക അവരിന്ന് പറഞ്ഞോട്ടെ അല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരമൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം വരും പക്ഷേ ഇപ്പം അങ്ങനെയല്ല പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മളതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുക അപ്പോൾ ഇതേപോലെ നെഗറ്റീവ് കമൻസ് ഒക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യണം കേട്ടോ
ചേച്ചിമാരാണ് ഇങ്ങനെ ശരി, എൻ്റെ സെയിം പ്രായമുള്ള ആൾക്കാരായാലും ശരി, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യത്തിന് നമുക്ക് ലക്ഷ്യത്തിന് നമ്മുടെ ഫാമിലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലിക്കായിട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളിട്ടിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തായാലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അല്ലാതെ ഓരോ അമ്മമാർ സ്വന്തം മക്കളായിട്ടിട്ട് ഇപ്പം ആട് പിടിക്കുന്ന മക്കളായാലും ശരി, എത്ര ചെറിയ മക്കളായാലും ശരി, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഓരോ അമ്മമാർ സ്വന്തം കുഞ്ഞിനിട്ടിട്ട് ജോലിക്ക് പോയില്ല മക്കളെ. ഈ അമ്മമാരുടെ പ്രായമുള്ളവർ കുഴിയിലേക്ക് കലതിട്ടിരിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ഈ കുശുമ്പും പുനായൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് കണ്ടെ നമുക്കെന്തില്ല, നമുക്കൊന്നുമില്ല, നമ്മളിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മളായിട്ട് തന്നെ ജീവിക്കും. അപ്പോൾ ഒരു വീഡിയോ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഡിസിഷൻ എല്ലാവരും എടുക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണട്ടോ. അതായിരിക്കും എല്ലാവർക്കും. ബൈ ബൈ.